എറണാകുളം ജില്ലയിലെ ആലുവ മൂന്നാർ പ്രൈവറ്റ് ബസ് റൂട്ടിൽ സ്റ്റേറ്റ് ഹൈവേ 16 നിന്ന് 800 മീറ്റർ അകലെയായി പോഞ്ഞാശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായൊരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായാണ് താങ്കൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതുമയാർന്ന വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. 3 സെൻറ്റിൽ 1050 സ്ക്വയർ ഫീറ്റിൽ 3 BHK 2 bath attached 1 common ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി ഏരിയയിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായൊരു ബഡ്ജറ്റ് വീടിൻ്റെ മുൻപിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് 800 മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 6.5 കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് 10 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 17 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 14 കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നിന്നുള്ള വഴിദൂരം. ഒരേ ബഡ്ജറ്റിലുള്ള 2 വീടുകളാണ് ഇവിടെ ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി അവശേഷിക്കുന്നത് ഒരേയൊരു വീട് മാത്രമാണ്. 4 മീറ്റർ ടൈൽ റോഡ് ഫ്രണ്ടിന് അഭിമുഖമായി പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ട ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. മനോഹരമായ ഒരു പെയിൻറ്റിംഗ് പാറ്റേണാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾക്ക് വേണ്ടി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുൻഭാഗത്തെ മതിലിൽ ഒരു വലിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു മുറ്റത്തേക്കാണ്. ഒരു വലിയ കാർ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻപിൽ ലഭിക്കുന്നുണ്ട്. വീട്ടിലെ പ്രധാന ജലസ്രോതസ്സായി ഉപയോഗിക്കുന്നത് കിണർവെള്ളമാണ്. കടുത്ത വേനലിലും നിറയെ വെള്ളം ലഭിക്കുന്ന ഭാഗത്താണ് കിണർ സ്ഥാപിച്ചിരിക്കുന്നത്. 2018-19 കാലത്തെ പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് പണികഴിപ്പിച്ചിട്ടുള്ളത്. 95% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് മുൻഭാഗത്തെ മുറ്റത്ത് നമുക്കിനി കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടിയാണ് വരുവാനായിട്ട് ഉള്ളത്. മനോഹരമായ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമ്മളിനി പ്രവേശിക്കുന്നത് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലേക്കാണ്. 3 ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാവുന്ന അത്യാവശ്യം വലിപ്പമേറിയ ടൈൽ പതിപ്പിച്ച സിറ്റൗട്ടാണ് നമുക്ക് വീടിന് മുൻപിൽ ലഭിക്കുന്നത്. വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡബിൾ പാളിയിലുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിപ്പമേറിയ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. 6 ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനാകുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിളിനെ ഉൾക്കൊള്ളാൻ തരത്തിൽ വിശാലമായതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് ഇടതുഭാഗത്തായി ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട്. സാനിറ്ററി ഐറ്റംസും ബാക്കിയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റിങ്സുമാണ് കബോർഡ് വർക്കുകൾക്ക് കൂടെ ഇനി ഈ വീടിന് ഉൾഭാഗത്ത് പൂർത്തീകരിക്കുവാനുള്ളത്. ഇതാണ് വീടിൻ്റെ 1-ാമത്തെ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ
മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തായി അത്യാവശ്യം വലിപ്പമേറിയ രണ്ട് പാളികൾ വരുത്തക്ക രീതിയിലുള്ള ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്ത രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം വലിപ്പമേറിയ ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ട് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായ കിച്ചൺ ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമാർന്ന ഒരു കിച്ചൺ ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. കബോർഡുകൾ കൊണ്ട് സമ്പന്നമായ രീതിയിൽ അതിമനോഹരമായ ചാരുതയിലാണ് ഈ കിച്ചൺ ഏരിയ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ആവശ്യമെങ്കിൽ ഭാവിയിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് എടുത്ത രീതിയിൽ സ്പേസുള്ള കിച്ചണിൻ്റെ പുറം ഭാഗത്തേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറിലും ടൈലുകൾ തന്നെയാണ് പതിപ്പിച്ചിട്ടുള്ളത്. സ്റ്റെയർ കയറി നേരെ നമ്മൾ എത്തി നിൽക്കുന്നത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു ഇടനാഴിയിലാണ്. ഈ ഇടനാഴിയിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം, അതായത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമേറിയ ഒരു വലിയ ബെഡ്റൂം സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യമെങ്കിൽ മാത്രം ഭാവിയിൽ നമുക്ക് ഒരു ബെഡ്റൂം കൂടി എടുക്കുവാനുള്ള സൗകര്യം ഈ യൂട്ടിലിറ്റി ഏരിയയിൽ ഇപ്പോഴേ നൽകിയിട്ടുണ്ട്. വിശാലമായ യൂട്ടിലിറ്റി ഏരിയ സ്പേസിൽ നിന്ന് നമ്മളിനി പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വലിപ്പമേറിയ ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ്. സാമാന്യം വലിപ്പമുള്ളതായി തന്നെയാണ് ഈ ബാൽക്കണിയും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് മനോഹരമായ വീടിൻ്റെ വിലയിലേക്ക് കടക്കാം. 3 സെൻറ്റിൽ 1050 സ്ക്വയർ ഫീറ്റിൽ 3 BHK 2 ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ട ഈ മനോഹരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും 32 ലക്ഷം രൂപയാണ്. വില അല്പസ്വല്പം നെഗോഷ്യബിളാണ്. ഈ മനോഹര വില നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.